കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിനെ കുറിച്ചുള്ള വിശകലന വീഡിയോയാണിത്. എല്ലാ ദിവസവും മത്സര വിജയികളെ പ്രവചിക്കാനും മലയിൽ ഗ്രൂപ്പിൻ്റെ സമ്മാനം നേടാനും അവസരമുണ്ട്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോപ്പ സോക്കർ കാർണിവൽ ക്വാർട്ടർ പോരാട്ട ചിത്രം ഒപ്പം സാധ്യതകളും. തയ്യാറാക്കിയത് KP രാജീവൻ, വാർത്താ വിഭാഗം മുൻ മേധാവി, ആകാശവാണി കോഴിക്കോട്. അവതരണം നിഷിതകുമാരി. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ആവേശ ക്വാർട്ടർ ഫൈനലുകൾക്കായി പോർമുഖം തുറക്കുകയാണ്. തോറ്റാൽ പുറത്താവുമെന്നതിനാൽ ഓരോ പോരാട്ടവും ജീവൻ മരണമാകും. ക്വാർട്ടറിലെത്തിയ ടീമുകളിൽ ബ്രസീലും അർജൻറ്റീനയും ഉണ്ട് എന്ന കാര്യം ആരാധകരെയും കാൽപന്ത് പ്രണയികളെയും ആവേശഭരിതരാക്കുന്നു. കേരളത്തിൽ ഒട്ടേറെ ആരാധകരുള്ള ടീമുകളാണ് അർജൻറ്റീനയും ബ്രസീലും. ചിലി, ഉറുഗെ, പെറു, പരാഗ്വെ, ഇക്വഡോർ, കൊളംബിയ എന്നിവയാണ് മറ്റു ടീമുകൾ. കോപ്പ അമേരിക്കയിൽ നിലവിൽ ജേതാക്കൾ ബ്രസീലാണ്. ഈ കോപ്പയിലെ കലാശക്കളിയിൽ മാത്രമേ ബ്രസീലും അർജൻറ്റീനയും ഏറ്റുമുട്ടുകയുള്ളൂ, അല്ലെങ്കിൽ സാധ്യത ലൂസേഴ്സ് ഫൈനലിൽ. ക്വാർട്ടറിൽ ബ്രസീലിന് ശക്തരായ ചിലിയും അർജൻറ്റീനയ്ക്ക് ഇക്വഡോറുമാണ് എതിരാളികൾ. ജൂലൈ 3 പുലർച്ചെ 5:30 ബ്രസീൽ ചിലി പോരാട്ടം. 3-1 ബ്രസീൽ ബി ഗ്രൂപ്പ് ജേതാക്കളായി 10 പോയിൻ്റോടെ ക്വാർട്ടറിൽ ഇടം നേടിയത്. പെറുവിനെതിരെ ഏകപക്ഷീയമായ 4 ഗോളിനും വെനിസ്വലയ്ക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളിനും ജയിച്ച ബ്രസീൽ കൊളംബിയയോട് കടുത്ത മത്സരത്തിനൊടുവിലാണ് 2-1 ജയിച്ചത്. ബ്രസീൽ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണവും ആ മത്സരമായിരുന്നു. ആദ്യ പകുതിയിൽ കൊളംബിയ ലീഡ് നേടിയ മത്സരത്തിൽ നെഗറ്റീവ് ഫുട്ബോളിനെതിരെ കിണഞ്ഞു പൊരുതിയായിരുന്നു ഫെർമിനോയിലൂടെ സമനിലയും ക്യാസിമാറായിലൂടെ വിജയവും പിടിച്ചെടുത്തത്. മത്സരത്തിൽ റഫറി പക്ഷപാതം കാട്ടിയെന്ന് കൊളംബിയയ്ക്ക് പരാതിയുണ്ട്. ബ്രസീൽ വിജയിച്ച 3 കളികളിലും നെയ്മറായിരുന്നു വിജയവീഥികൾ ഒരുക്കിയത്. 2 ഗോളടിക്കുകയും മറ്റ് 8 ഗോളുകൾക്ക് അസിസ്റ്റും. 10 ഗോളടിച്ച ബ്രസീൽ 2 വഴങ്ങി. നെയ്മറടക്കം പ്രധാന കളിക്കാരില്ലാതെ ഇക്വഡോറിനെതിരായ മത്സരം 1-1 സമനിലയായിരുന്നു. എതിരാളികളായ ചിലിയുടെ പ്രകടനം അത്ര മികച്ചതല്ല. ബൊളീവിയയോട് 1 ഗോളിന് മാത്രമാണ് ചിലി ജയിച്ചത്. ഉറുഗ്വേയോട് 1-1 സമനിലയും പരാഗ്വേയോട് 2 ഗോളിൻ്റെ തോൽവിയും. ചിലിയുടെ കളിക്കിപ്പോൾ പഴയ ചടുലതയില്ല. ഇന്നത്തെ ഫോമിൽ ബ്രസീൽ ചിലിയെ മറികടന്ന് സെമിയിലെത്താനാണ് സാധ്യത എങ്കിലും ഫുട്ബോൾ പ്രവചനങ്ങൾക്കതീതമാണ്. പരാഗ്വേ ആകട്ടെ ബൊളീവിയക്കെതിരെ 3-1 ചിലിക്കെതിരെ 2 ഗോളിനും ജയം. അർജൻറ്റീനയോടും ഉറുഗ്വേയോടും 1 ഗോളിന് തോൽവി. ജൂലൈ 3 പുലർച്ചെ 2:30 നടക്കുന്ന പെറു പരഗ്വേ മത്സരത്തിൽ നിലവിലെ 2 സ്ഥാനക്കാരായ പെറുവിന് ചെറിയൊരു മേൽക്കൈയുണ്ട്. 2 ജയവും 1 സമനിലയുമായാണ് പെറുവിൻ്റെ വരവ്. ശക്തരായ കൊളംബിയക്കെതിരെ 2-1, വെനസ്വലയ്ക്കെതിരെ 1-0 വിജയം. ഇക്വഡോറിനെതിരെ 2-2 സമനില. ബ്രസീലിനെ പോലെ അർജൻറ്റീനയും 3 ജയവും 1 സമനിലയുമായി എ ഗ്രൂപ്പ് ജേതാക്കളായാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത്. 7 ഗോളടിച്ച അർജൻറ്റീന 2 വഴങ്ങി. മെസ്സിക്ക് 3 ഗോൾ. ഇക്വഡോറിനെതിരെ ജൂലൈ 4 രാവിലെ 6:30 അർജൻറ്റീനയുടെ ക്വാർട്ടർ മത്സരം. ഇന്നത്തെ ഫോമിൽ അർജൻറ്റീനയ്ക്കാണ് ഈ മത്സരത്തിൽ മുൻതൂക്കം. പ്രീ ക്വാർട്ടറിൽ ബൊളീവിയയെ 4-1 തോൽപ്പിച്ച അർജൻറ്റീന 1-0 ഉറുഗ്വേയെയും പരാഗ്വേയെയും തോൽപ്പിച്ചത്. ചിലിയോട് 1-1 സമനിലയും. അർജൻറ്റീന അവരുടെ മികച്ച ഫോമിലാണെന്ന് കടുത്ത ആരാധകർ പോലും പറയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കളി പോരാ, മെസ്സിക്കും സംഘത്തിനും കിരീടത്തോടടുക്കാൻ എന്ന് ചുരുക്കം. ഇക്വഡോർ ബ്രസീൽ മത്സരം 1-1 സമനിലയായാണ് പിരിഞ്ഞതെന്ന് അർജൻറ്റീന ഓർക്കുന്നത് നന്നായിരിക്കും. ഇക്വഡോറിനെ ലാഘവത്തോടെ എടുക്കരുത്. ജൂലൈ 4 പുലർച്ചെ 3:30 നടക്കുന്ന ഉറുഗ്വായ് കൊളംബിയ ക്വാർട്ടറിൽ കാര്യങ്ങൾ കടുക്കാനാണ് സാധ്യത. കോപ്പയിലെ ഏറ്റവും ടഫ് ടീമാണ് കൊളംബിയ. അവരുടെ നിരയിൽ റോഡ്രിഗസ് ഇല്ലെങ്കിലും കരുത്തു കുറഞ്ഞിട്ടില്ല. ഉറുഗ്വായുടെ കവാനിയും സംഘവും ശ്രദ്ധയോടെ കളിച്ചാൽ സെമിയിലെത്താം. 1 ജയവും 1 സമനിലയും 2 തോൽവിയുമായാണ് കൊളംബിയ വരുന്നതെങ്കിലും അവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ടീമാണെന്നതിൽ സംശയം വേണ്ട. തീർച്ചയായും കാൽപന്ത് കളിയുടെ ശോഭ ഉയർത്തുന്ന കളികളാകും കോപ്പ അമേരിക്കയുടെ ക്വാർട്ടറിൽ നടക്കുക. ആരൊക്കെയായിരിക്കും കപ്പിനടുത്തെത്തുന്ന ആ 4 കരുത്തർ? കാത്തിരിക്കാം. ആര് ജയിച്ചാലും ഫുട്ബോളിൻ്റെ സൗന്ദര്യവും ചടുലതയും ഉയരത്തിൽ പറക്കട്ടെ എന്ന് ആശംസിക്കാം.